നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷൻ നടക്കുന്ന മാസമാണ് ഇത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമായിട്ടും പ്രൈമറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹം നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. എന്തായാലും നിരവധി ഓഹരികളാണ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച നിരവധി കമ്പനികളുടെ ലിസ്റ്റിങ്ങും നടക്കാനിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോളട്ടെ, കഴിഞ്ഞ IPO അതായത് ആധാർ ഹൗസിംഗ് ഫിനാൻസിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ ഒരു യാത്രയിലായിപ്പോയി, എനിക്ക് ഇത് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടിയില്ല. എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ അക്കാര്യം പറയുകയും ചെയ്തു. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പുതിയ വീഡിയോ നമുക്ക് അതിലേക്ക് കടക്കാം. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണ് ഇത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഫെയർഫാക്സ് എന്ന ഫണ്ടിൻ്റെ പിൻബലമുള്ള ഒരു കമ്പനിയാണ് ഗോ ഡിജിറ്റ് ഇൻഷുറൻസ് എന്നുള്ളത്. ഈ കമ്പനി May 15 മുതൽ 17 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്. 2,614.65 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 1,125 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികൾ തന്നെയാണ്, ബാക്കിയുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. 2016 ഈ സ്റ്റാർട്ടപ്പ് രൂപം കൊള്ളുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മോട്ടോർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ലയബിലിറ്റി ഇൻഷുറൻസ്, അതുപോലെ മറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ ടെയ്ലർ മെയ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി പോളിസികളും കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. 2023 ഡിസംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 43.26 ദശലക്ഷം കസ്റ്റമേഴ്സാണ് കമ്പനിക്കുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാ പോളിസികളിലുമായിട്ട് 74 പ്രോഡക്റ്റുകളാണ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് ഏകദേശം 4,000 വരുന്ന എംപ്ലോയീസും ഉണ്ട്. ഇനി നമുക്ക് പ്രൊമോട്ടേഴ്സിനെ നോക്കാം. കാമേഷ് ഗോയൽ, അദ്ദേഹത്തിൻ്റെയാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ ഗോ ഡിജിറ്റ് ഇൻഫോവർക്ക് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, അവരുടെ കൈവശം മേജർ ഷെയർസും അവരുടെ കൈവശമാണ്. ഒബേൻ വെഞ്ചേഴ്സ് LLP, അൽ കോർപ്പറേഷൻ എന്നിങ്ങനെയാണ് പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് കാണുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 83.31% ഓഹരികളുണ്ട്. കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടുള്ള വിരാട് കോഹ്ലിക്കും അനുഷ്ക ശർമ്മയ്ക്കും, ക്രിക്കറ്റേഴ്സായിട്ടുള്ള വിരാട് കോഹ്ലിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ചലച്ചിത്ര താരം അനുഷ്ക ശർമ്മയ്ക്കും കൂടി നല്ല ഒരു ഓഹരി നിക്ഷേപം ഈ കമ്പനിയിലുണ്ട്. 2020 ഏകദേശം 2.5 crores ഓഹരികളാണ് അവർ വാങ്ങിയത്. അത് 75 വില വെച്ചാണ് അന്ന് അവർ ആ ഓഹരികൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോഴത്തെ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് 9.06 crore വർത്തായിട്ടുണ്ട് ആ ഓഹരികൾ. ഏകദേശം 6.56 crore ലാഭം ഇപ്പോഴത്തെ ലെവലിൽ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ട്. പക്ഷേ അവരിപ്പോൾ ഈ ഓഫർ ഫോർ സെയിലൊന്നും ഈ ഓഹരികൾ വിൽക്കുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കാം. അതിൽ എടുത്തു പറയേണ്ട കാര്യം, 2023 കമ്പനി പ്രവർത്തന ലാഭത്തിലേക്ക് വന്നിട്ടുള്ളത്. അതായത് കോവിഡാനന്തരമാണ് കമ്പനിയുടെ റിപ്പോർട്ട് മികച്ചതായിട്ടുള്ളത്. അതായത് 2021-22 കാലഘട്ടങ്ങളിൽ വളരെ നെഗറ്റീവായിരുന്നു ഇതിൻ്റെ റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിലും നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും. അതായത് 2021 118.55 crore നെഗറ്റീവാണ് റവന്യൂ കാണിക്കുന്നത്. 2022 അത് 293.64 എന്നുള്ള നെഗറ്റീവിലേക്ക് തന്നെയാണ് അപ്പോഴും കാണുന്നത്. എന്നാൽ 2023 അത് 39.19 crore ഉയർന്നിട്ടുണ്ട്. അത് പ്ലസ് ആയി മാറിയിട്ടുണ്ട്. അത് 2023 ഡിസംബർ ആയപ്പോൾ 130.83 എന്നുള്ള ലെവലിലേക്ക് വീണ്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഏകദേശം 113% 2022 നിന്ന് 23 വന്നപ്പോൾ റവന്യൂവിലുണ്ടായിട്ടുള്ള വർധനവ്. അതുപോലെ തന്നെയാണ് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതിൽ
2021-ലും 2022-ലും നെറ്റ് ലോസാണ്, അതായത് മൈനസാണ് കാണുന്നത്. 122.76 കോടി രൂപയുടെ ലോസാണ് 2021-ലെങ്കിൽ, 2022-ആയപ്പോൾ 295.85 കോടി രൂപയുടെ ലോസാണ്. അത് അടുത്ത വർഷമായപ്പോഴേക്കും 2023-ആയപ്പോഴേക്കും 35.55 കോടി രൂപയുടെ ലാഭത്തിലേക്ക് എത്തിയിട്ടുണ്ട് കമ്പനി. അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ആദ്യത്തെ 9 മാസം 2024-ൽ 129.02 എന്നുള്ള കോടി എന്നുള്ള ലെവലിലേക്ക് വീണ്ടും ഉയർന്നിട്ടുണ്ട്. അതായത് 2023-ന് ശേഷം കമ്പനിയുടെ റിപ്പോർട്ട് വളരെ മികച്ചതാണ് എന്ന് കാണാം. ഇനി നമുക്ക് മറ്റ് ചില കീ ഇൻഫർമേഷൻസ് ഒന്ന് പരിശോധിക്കാം. EPS ഇഷ്യൂ കഴിയുമ്പോൾ 1.88 ആയിരിക്കും. P/E ratio ഇഷ്യൂവിന് ശേഷം 137.56, 145.02 എന്നുള്ള ലെവലിലായിരിക്കും. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 2023-ലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1.53% ആണ്. NAV 26.55 per share ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, അതിൻ്റെ P/E ratio ഇത് കൊടുത്തിരിക്കുന്നത് 2023-ലെ P/E ratio ആണ്. അതാണ് മുകളിൽ ഗോ ഡിജിറ്റിൻ്റെയും 670 എന്ന് കൊടുത്തിരിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ 38.47, സ്റ്റാർ ഹെൽത്തിൻ്റേത് 53.79, ICICI ലൊംബാർഡിൻ്റേത് 48.14. ഈ കുളപ്പുറത്തെ കുളത്തിൽ കൊടുത്തിരിക്കുന്നത് EPSഉം ആണ്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസ്, മോർഗൻ സ്റ്റാൻലി, ആക്സിസ് ക്യാപിറ്റൽ, HDFC ബാങ്ക്, IIFL സെക്യൂരിറ്റീസ്, ന്യൂവാമ വെൽത്ത് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള കമ്പനികളുടെ പേരാണ് ലീഡ് മാനേജേഴ്സായിട്ട് കാണുന്നത്. ഇതിൻ്റെ രജിസ്ട്രാറ് ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി നമുക്ക് ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. IPO 15-17 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 258 രൂപ മുതൽ 272 രൂപ വരെയാണ്. ഇതിൻ്റെ ഏർണിങ്സ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഫ്രഷ് ഓഹരികൾ 1125 കോടി രൂപയ്ക്കുള്ളതുണ്ടെന്നും അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ 1489.65 കോടി രൂപയ്ക്കുള്ളതുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 2614.65 കോടി രൂപയ്ക്കുള്ളതാണ് എന്ന് വരുന്നത്. മിനിമം ഓഹരികൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു റീറ്റെയിലറെ സംബന്ധിച്ച് 55 ഓഹരികളാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. എന്നാൽ HNI കാറ്റഗറിയിലാണെങ്കിൽ 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഇതിൻ്റെ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഏറ്റവും കൂടുതൽ ഓഹരികൾ കൊടുക്കുന്നത്, 75%. 15% HNIസിനും 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. May 21 ആയിരിക്കും അലോക്കേഷൻ എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഓഹരി തന്നെയാണിത്. May 23 ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരിക എന്നുള്ളത്. അപ്പോൾ ഇനിയും ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളവരോട് പറയാനുള്ളത്, ഈ ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചൊക്കെ അതിൻ്റെ പോളിസി മാറ്റേഴ്സിനെക്കുറിച്ചും എല്ലാം തികച്ചും അറിവുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും 2023 ശേഷം മികച്ച പ്രവർത്തന റിപ്പോർട്ടാണ് കമ്പനി പുറത്തുവിട്ടിട്ടുള്ളത്. എങ്കിലും കമ്പനിയുടെ ഇതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് ടേംകാരൊന്നും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും പ്രവർത്തനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചറും വളരെ മികച്ചതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അത് ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ടൈംകാരൊന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ വിറ്റഴിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഗോ ഡിജിറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ IPO വിശേഷം കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണണം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.